അതിനുവേണ്ടി അമ്മ പറഞ്ഞു കല്ലെടുത്ത് കല്ല് പറ്റിക്കൊണ്ട് വരാം. അമ്മ പറഞ്ഞിട്ടുണ്ട് അത് വോൾക്കാനോ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കല്ല് പറിക്കുന്നത്. അമ്മ ഇത് ഈ കല്ല് വെച്ച് എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. വോൾക്കാനോ ഇത് ആർട്ടിഫിഷ്യൽ ആണ്, പക്ഷെ സാധാരണ വോൾക്കാനോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല, റിയലിസ്റ്റിക് പോലെ തോന്നും. ഈ വോൾക്കാനോ എന്ന് പറയുന്നത് മൗണ്ടൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ വോൾക്കാനോ എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ മോൾട്ടൻ റോക്ക് അഥവാ ലാവ ഒഴുകി വരുന്നതാണ്. മോൾട്ടൻ റോക്ക് എന്ന് വെച്ചാൽ ഈ ലാവേൻ്റെ അകത്തം അലിഞ്ഞു പോയ പാറക്കല്ലാണ് ഇതിന് പുറത്ത് വരുന്നത്. ഏകദേശം 4 പ്രധാനമായിട്ട് നമുക്ക് അറിയാമെന്നുള്ള വോൾക്കാനോസ് ഉണ്ട്. ആ ഇൻഫോർമേഷൻ എല്ലാം ഞാൻ കളക്ട് ചെയ്തത് ഈ ബുക്കിൻ്റെ അകത്ത് നിന്നാണ്. അപ്പോൾ ഏറ്റവും ആദ്യം സ്പ്രാവോ വോൾക്കാനോ, അതിന് സ്റ്റീപ്പ് സൈഡ്സ് ഉണ്ട്, അത് കോൺ ഷേപ്ഡ് ആണ്. പിന്നെ അതിൻ്റെ ഇറപ്ഷൻസ് എല്ലാം ഭയങ്കര ഡേഞ്ചറസും പവർഫുള്ളുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മൗണ്ട് ഫൂജി, അത് ജപ്പാനിലെ. അടുത്തത് ഷീൽഡാണ്. ഷീൽഡ് വോൾക്കാനോസിന് ജെന്റിലായിട്ടാണ് ഇറപ്ഷൻസ് വരുന്നത്. അതിന് സ്ലോപ്പിംഗ് സൈഡുമുണ്ട്, അത് തിന്നായിട്ട് എപ്പോഴും ഒഴുകുന്ന ഈ ലാവയാണ്. അത് ഭയങ്കര ഡേഞ്ചറസൊന്നും അല്ല, അത് ഭയങ്കര ജെന്റിലാണ്. ഈ ജെന്റിൽ ഇറപ്ഷൻസ് എല്ലാം വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മൗണ്ട് ലോവ എന്ന് പറയുന്നൊരു വോൾക്കാനോ. അത് ലൊക്കേറ്റഡ് ആയിരിക്കുന്നത് ഹവായിയിൽ, USA എന്ന സ്ഥലത്തിലാണ്. അടുത്തതാണ് സിൻഡർ കോൺ. അത് ഭയങ്കര സ്മോളസ്റ്റും കോമൺ ടൈപ്പ് ഉള്ള വോൾക്കാനോ ആണ്. ഇത് കോൺ ഷേപ്ഡ് ആണ്, ഇതിന് സ്റ്റീപ്പ് സൈഡ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇറപ്ഷൻസ് ഒന്നും ഭയങ്കര വയലൻ്റ് ഒന്നും അല്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പട്ടിക്കോൺ എന്ന് പറയുന്ന ഒരു വോൾക്കാനോ. അതും മെക്സിക്കോയിൽ ലൊക്കേറ്റഡ് ആയിരിക്കുന്നു. അടുത്ത ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, കാലഡ്ര. കാലഡ്ര എന്ന് പറയുന്ന ഒരു ബൗള് പോലെ ഇരിക്കുന്ന വോൾക്കാനോ ആണ്. അതിൻ്റെ ബൗള് പോലെ ഇരിക്കുന്നതിൻ്റെ അകത്ത് ഇങ്ങനെ തിളച്ച് വരും, പക്ഷെ അത് പുറത്തൊന്നും പൊട്ടിത്തെറിക്കത്തില്ല, അത് അവിടെ തന്നെ അകത്ത് ഇടിഞ്ഞിടിഞ്ഞ് പോവും. അതാണ് കാലഡ്ര. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗോറോംഗോറോ എന്ന് പറയുന്ന ഒരു വോൾക്കാനോ. അതും ടാൻസാനിയയില്. ഇനി അടുത്തത് നമുക്ക് നോക്കാം വോൾക്കാനോന്റെ അകത്ത് എന്താണ്. ഈ മോൾട്ടൻ റോക്ക് അലിഞ്ഞു വരുമ്പോൾ അതിനെ മാഗ്മ ചാമ്പർ എന്നാണ് വിളിക്കുന്നത്. അത് വോൾക്കാനോന്റെ ഈ ഹോള്, അതിനെ മെയിൻ വെന്റ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒഴുകി വരും, അപ്പോഴാണ് നമ്മൾ അതിനെ ലാവ എന്ന് വിളിക്കുന്നത്. പിന്നെ അടുത്തത് ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്, മോസ്റ്റ് ആയിട്ട്
ഉള്ള എല്ലാ വോൾക്കാനോസും ആക്റ്റീവായിട്ടുള്ള എല്ലാ വോൾക്കാനോസും ഓഷ്യന്റെ താഴെ ആണ്. ഏറ്റവും പ്രത്യേകമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സാധാരണ ഇന്നത്തെ മണ്ണിലൊക്കെ ഉള്ളത് ഇച്ചിരി ആക്റ്റീവ് ആണ്. പക്ഷെ നമ്മൾ ഐലൻഡിൽ പോകുമ്പോഴേക്ക് ഐലൻഡിൽ വോൾക്കാനോ കാണുവാണെങ്കിൽ ആ വോൾക്കാനോന്റെ താഴെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഡൈവ് ചെയ്ത് താഴെ പോയാൽ നോക്കാൻ പറ്റും അതിൻ്റെ ബാക്കി ഭാഗം. അപ്പം അതിനർത്ഥം അത് ഓഷ്യൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. അത് ഭയങ്കര ആക്റ്റീവ് ആണ്. അപ്പം സൂക്ഷിച്ച് വേണം അവിടെയൊക്കെ പോകുന്നത്. ഇനി നമ്മുടെ ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് ഈ വ്ലോഗിലുള്ളത്. നമ്മൾ ഡെമോ ചെയ്യാൻ പോവാണ്. ഈ ഡെമോ ഭയങ്കര രസകരമായിരിക്കും എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഇതിലാണ് നമ്മൾ ഡെമോ ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് നാളെ എൻ്റെ സയൻസ് ഫെയറിന് വേണ്ടി ഉപയോഗിക്കണം. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ വിനാഗിരി ഒഴിക്കുമ്പോഴേക്ക് നോക്കിയാണ് ഇത് ഒഴുകിയൊന്ന് വരും എനിക്ക് ഉറപ്പല്ല. അല്ലെങ്കിൽ ഇങ്ങനെ തെറിച്ച് വരും എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ വോൾക്കാനോ ഇങ്ങനെ തെറിച്ചാണ് വരുന്നത്. പക്ഷെ ഇത് ചിലപ്പം നമ്മുടെ ഈ ഷീൽഡ് പോലെ ഇങ്ങനെ പതി ഒഴുകി വരും. അതാണ് സാധാരണ വീ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരും. അതാണ് അങ്ങനെയാണ് വിനാഗിരിൻ്റെയും സോഡേൻ്റെയും റിയാക്ഷൻ. അപ്പം നമുക്ക് ഡെമോ ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഡെമോ ചെയ്യാൻ പോവാണ്. ഇത് സിന്തറ്റിക് വിനാഗിരിൻ്റെ അകത്ത് റെഡ് പെയിൻറ് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സോഡാ പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഒഴിച്ച് നോക്കാം. കണ്ടില്ലേ ഇതിൻ്റെ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഷീൽഡിൻ്റെ അതുപോലെ തന്നെയാണ് ഒഴുകി വന്നത്. ഈ ബാക്കി ഞാൻ നാളെ സ്കൂളിൽ പോയിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെൽ ഐക്കൺ അഥവാ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഞെക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വ്ലോഗുമായിട്ട് വരുന്നത് വരെ ബൈ, സീ യു. എന്തോ നീച്ചയാ. ഇതാണ് അമ്മ ഉണ്ടാക്കിയ വോൾക്കാനോ. ഒന്നുകൂടെ പറ. ഇതാണ് അമ്മ ഉണ്ടാക്കിയ വോൾക്കാനോ. ഒന്നുകൂടെ ഈ സൗണ്ട് നിക്കുമ്പോ പറയണം. ഇതാണ് അമ്മ ഉണ്ടാക്കിയ നോക്കണ്ടത്. ഈ സൗണ്ട് നിക്കുമ്പോ പറയണം. ഇതാണ് അമ്മ ഉണ്ടാക്കിയ വോൾക്കാനോ. ആർട്ടിഫിഷ്യൽ ആയി പോയി. ഒന്നും കൂടെ ചിരിച്ചോണ്ട്. ഇതാണ് അമ്മ ഉണ്ടാക്കിയ വോൾക്കാനോ. ഇതാണ് സ്ട്രാവോ വോൾക്കാനോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പിന്നെ ഡിപ്രഷൻ. ഇങ്ങോട്ട് നോക്കല്ലേ. ടീച്ചേഴ്സ് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ആ അതുപോലെ സംസാരിക്കണം. ഓക്കെ, ഉറക്കെ പറയണം. പൊതുടിക്കുന്നു. പോടിയോ പറയടി. അത് നിനക്ക് ഇത് ഇത് തരുവോ? നിങ്ങൾ ഇങ്ങനെ വീശി തരുവോ? ആ ഇത് പോട്ടെ. നല്ല കൊതുക്. മാഗ്മയുടെ ഫോഴ്സസ് ഇത് എല്ലാ വോൾക്കാനോസും
ഓഷ്യന്റെ താഴെ ആണ്. ഒന്നുകൂടെ പറ. ഏറ്റവും പ്രത്യേകമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ സൂക്ഷിച്ച് വേണം അവിടെയൊക്കെ പോണത്. നീ എന്തിനാടി ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നത്? ഇനി ഞാൻ ഇതിന്റെ ഡെമോ ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് ഓൾറെഡി ഞാൻ സോഡ പൊടി ഇട്ടിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ഒഴിച്ചു നോക്കാം. ഇതെന്താണെന്ന് പറ. ഇത് ഇത് വിനാഗിരിയാണ്. ഇതില് ചമല പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ സൈഡിൽ പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞ, ഇനി നമുക്ക് ഡെമോ ചെയ്യാം. ഇതിനകത്ത് എന്താ, എനിക്ക് കൈ ചോദ്യമാണ്. ഇനി നമുക്ക് ഡെമോ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഞാൻ സോഡാപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇത് വിനാഗിരിയും കളറും വെള്ളം കൂടെ മിക്സ് ചെയ്താണ്. ഇതെല്ലാം പറഞ്ഞിട്ട് വേണം ഒഴിക്കാൻ. ഇടി, ഇനി ബാക്കി ഞാൻ നാളെ സ്കൂളിൽ പോയിട്ട് ചെയ്യാം. അപ്പൊ ബൈ, സി യു. സ്കൂളിൽ പോയിട്ട് ചെയ്യാം. അതുവരെ അതുവരെ ബൈ, സി യു. നീ എന്നെ നോക്കുന്നേ? ഒന്നും കൂടെ പറ.